യുവജന സംഘടനകളായ KCYM, CLC പള്ളി കോമ്പൗണ്ടിൽ വൃക്ഷതൈകൾ നടുകയും KCYM സംഘടന വീടുകളിലേക്ക് വിത്തുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിശുദ്ധ അന്തോണീസിന്റെ കൂട്ടുതിരുന്നാൾ ആഘോഷിച്ചു. June 4 പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് കൊടിയേറുകയും തുടർന്ന് നവനാൾ തിരുകർമ്മങ്ങൾ തിരുനാൾ ദിനം വരെ നടത്തുകയും ചെയ്തു. തിരുനാളിന് മുന്നോടിയായി തിരുനാൾ നേർച്ച ആശീർവദിച്ച് വീടുകളിലേക്ക് വിതരണം ചെയ്തു. ഡീഗൻ റോയ് അക്കരയുടെ പൗരത്വ സ്വീകരണവും പ്രഥമ ദിവ്യ ബലിയർപ്പണവും. 2021 June 14 പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വെച്ച് ജഗദൽപൂർ രൂപതയുടെ പിതാവ് അഭിവന്യ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഡീക്കൺ റോയ് അക്കരയുടെ പൗരോഹിത്യ സ്വീകരണവും തുടർന്ന് ഫാദർ റോയ് അക്കരയുടെ പ്രഥമ ദിവ്യ ബലിയർപ്പണവും നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തിയ ചടങ്ങിന് വികാരി ചാക്കോ ചെറുവത്തൂരും അസിസ്റ്റന്റ് വികാരി ഫാദർ ആൻഡോർ അയ്യപ്പനും കൈക്കാരന്മാരും നേതൃത്വം കൊടുത്തു. KCYM സംഘടനയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് മൂരിന്റെ തിരുനാൾ June 22 ആചരിച്ചു. ഓൺലൈൻ പ്രവേശനോത്സവം നടത്തി. പുത്തൂർ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ പ്രവേശനോത്സവം June 6 നടത്തി. വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഓൺലൈനായി കുർബാനയിൽ മറ്റു തിരുക്കർമ്മങ്ങളും പങ്കെടുത്തു. നാമഹേതുക തിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പുത്തൂർ ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ആൻഡോ രായപ്പന്റെയും ഡീക്കൻ റോയ് അക്കരയുടെയും നാമഹേതുക തിരുനാൾ ആഘോഷിച്ചു. KLM നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ഓൺലൈൻ പ്രസംഗ മത്സരം നടത്തി. June 16 KLM സംഘടനാ സ്ഥാപകൻ ബഹുമാന്യ ജനേസിയോസ് അച്ഛന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് പുത്തൂർ KLM യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ഓൺലൈൻ പ്രസംഗ മത്സരം നടത്തുകയും വിജയികൾക്ക് പിന്നീട് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഉത്തരവിരുന്ന പെട്രോളിയൽക്കെതിരെ പ്രതിഷേധിച്ച് KCYM. June 22 പുത്തൂർ ശാസ്ത പെട്രോൾ പമ്പിൽ വെച്ച് പുത്തൂർ ഇടവക വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂരിൻ്റെയും അസിസ്റ്റന്റ് വികാരി ഫാദർ ആൻഡോ രായപ്പന്റെയും സാന്നിധ്യത്തിൽ KCYM സംഘടന പെട്രോൾ വിലവർദ്ധനവിനെതിരെ പ്രതിഷേധ സൂചകമായി പെട്രോൾ പ്രൊഡിക്ഷൻ കോമ്പറ്റീഷൻ നടത്തുകയും വിജയികൾക്ക് 1 ലിറ്റർ പെട്രോൾ സമ്മാനമായി നൽകുകയും ചെയ്തു. July 4 പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ കാറ്റഗീസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. പുത്തൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ June 24 ദുക്രാന തിരുനാളിന്റെ കൊടിയേറുകയും തുടർന്ന് നവനാൾ തിരുകർമ്മങ്ങൾ തിരുനാൾ വരെ നടത്തുകയും ചെയ്തു. July 3 തിരുനാൾ കുർബാന നവവൈദികൻ ഫാദർ റോയ് അക്കര അർപ്പിക്കുകയും മാനമംഗലം ഇടവക വികാരി ഫാദർ ഫ്രജു വാഴപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകുകയും ചെയ്തു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ദിനം ആചരിച്ചു. July 31 CLC നേതൃത്വത്തിൽ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ ആചരിച്ചു. വികാരി അച്ഛന്റെയും കൊച്ചച്ഛന്റെയും നേതൃത്വത്തിൽ പതാക ഉയർത്തുകയും ചെയ്തു. KCYM പതാക ദിനം ആചരിച്ചു. July 3 KCYM ദിനത്തോടനുബന്ധിച്ച് ഫാദർ ചാക്കോ ചെറുവത്തൂരിന്റെയും ഫാദർ ആൻഡോ രായപ്പന്റെയും നേതൃത്വത്തിൽ പതാക ഉയർത്തി. തൃശൂർ അതിരൂപത സ്ഥാപിതമായിട്ട് 134 വർഷം തികയുന്ന അവസരത്തിൽ അതിരൂപത ദിനാഘോഷം പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ വെച്ച് നടന്നു. അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴ്ത്ത് അതിരൂപത ദിനാഘോഷം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരള റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ മുഖ്യാതിഥിയായിരുന്നു. സഹായമിത്രൻ മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷനായി. CLCയുടെ നേതൃത്വത്തിൽ August 15 മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിച്ചു. അന്നേ ദിവസം പതാക ഉയർത്തുകയും CLC അംഗങ്ങൾ പ്രതിജ്ഞ പുതുക്കുകയും ചെയ്തു. തിരുവോണ ദിനത്തിൽ KCYM നേതൃത്വത്തിൽ പള്ളിമുറ്റത്ത് ഓണപ്പൂക്കളം ഒരുക്കി. CLC സംഘടന അന്നേ ദിവസം പായസമേള നടത്തി. കാറ്റീസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തിരുവോണ ദിനത്തോടനുബന്ധിച്ച് മലയാളി മംഗ മലയാളി മന്നൻ മത്സരം സംഘടിപ്പിച്ചു. August 15 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി അങ്കണത്തിൽ വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയും ചെയ്തു. September 20 യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഗ്രോട്ടോ വൃത്തിയാക്കി. October 10 17 അർദ്ധവാർഷിക പരീക്ഷകൾ നടത്തി. രാവിലെ 10 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 2 മണി മുതൽ 4 മണി വരെയുമാണ് പരീക്ഷകൾ നടത്തിയത്. 13 ലക്ഷം
ഒക്ടോബർ 1st മുതൽ 30th വരെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ 13,00,000 നന്മ നിറഞ്ഞ മറയമേ എന്ന ജപം ചൊല്ലി മാതാവിന് സമർപ്പിച്ചു. കൊന്തമാസത്തിലെ സംഘടനകളുടെ പങ്കാളിത്തം. ഒക്ടോബർ മാസം കൊന്തമാസത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകിട്ട് വിശുദ്ധ കുർബാനയും കൊന്തയും ആരാധനയും നടത്തുകയും ഓരോ ദിവസത്തേതുമുള്ള കൊന്തയ്ക്കും ആരാധനയ്ക്കും സംഘടനകൾ നേതൃത്വം വഹിക്കുകയും ചെയ്തു. ഹെവൻലി വോയിസിൽ ഭാരവാഹികളുടെ സ്ഥാനമാറ്റം. ഒക്ടോബർ 31 ഞായറാഴ്ച ഹെവൻലി വോയിസിൽ ഭാരവാഹികളുടെ സ്ഥാനമാറ്റം നടന്നു. സെമിത്തേരിയിൽ ദീപങ്ങൾ തെളിയിച്ച് കേരളം. നവംബർ മാസത്തിലെ മരിച്ചവരുടെ ദിനത്തോടൊരുക്കമായി കേരളം സംഘടന സെമിത്തേരി അലങ്കരിക്കുകയും ഒക്ടോബർ 31 അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം പുത്തൂർ വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂരിന്റെയും അസിസ്റ്റന്റ് വികാരി ഫാദർ ആൻഡോ രായപ്പന്റെയും നേതൃത്വത്തിൽ നടത്തി. ജപമാല സമാപന ദിനം. ഒക്ടോബർ 31 ഞായറാഴ്ച ജപമാല സമാപന ദിനം വൈകിട്ട് CLC അലങ്കരിച്ച് മാതാവിന്റെ രൂപം നാട് ചുറ്റിച്ച് കാണിക്കുകയും അന്നേ ദിവസം വൈകിട്ട് 5:30 ആഘോഷമായ പാട്ടുകുർബാന പുത്തൂർ വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂരിന്റെ കാർമികത്വത്തിൽ നടത്തുകയും ശേഷം യൂത്ത് CLCയുടെ നേതൃത്വത്തിൽ ജപമാല റാലി സംഘടിപ്പിക്കുകയും ചെയ്തു. ജപമാല റാലിക്ക് ശേഷം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേർച്ച വിതരണം നടത്തുകയും ചെയ്തു. അന്നേ ദിവസം തന്നെ ഒക്ടോബർ മാസത്തോടനുബന്ധിച്ച് CLC സംഘടന നിർമ്മിച്ച കൈക്കൊന്ത ഇടവക ജനങ്ങൾക്ക് വിതരണം ചെയ്തു. പുതിയ കുർബാന ക്രമത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ബ്രദർ നിതിൻ ചിറ്റിലപ്പള്ളിയുടെ പൗരോത്യ സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും. 2021 നവംബർ 21 ഞായറാഴ്ച രാവിലെ പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വെച്ച് സീറോ മലബാർ സഭ കൂരിയ മെത്രൻ അഭിമന്യ മാർ സെബാസ്റ്റ്യൻ വാണിയ പൊരിക്കൽ പിതാവിന്റെ കൈവെപ്പ് വഴി ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കുകയും തുടർന്ന് പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. ഇടവക വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂരിന്റെയും അസിസ്റ്റന്റ് വികാരി ഫാദർ ആൻഡോ രായപ്പന്റെയും നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ SDV സിസ്റ്റേഴ്സ്, CSM സിസ്റ്റേഴ്സ്, ഇടവക അംഗങ്ങൾ, ഇടവകയിലെ വൈദികർ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എന്നിവർ പ്രാർത്ഥനാശംസകൾ നേർന്നു. വിശുദ്ധ സിസിലിയുടെ തിരുനാൾ ആഘോഷിച്ചു. ഗായകരുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ സിസിലിയുടെ തിരുനാൾ നവംബർ 28 ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. സകല മരിച്ചവരുടെയും ഓർമ്മ തിരുനാൾ ദിനമായ നവംബർ 2 ദേവാലയവും സെമിത്തേരിയും അലങ്കരിച്ചു. അന്നേ ദിവസം നടന്ന വിശുദ്ധ കുർബാനയിലും തിരുക്കർമ്മങ്ങളിലും ഇടവക അംഗങ്ങൾ പങ്കെടുക്കുകയും മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. നവംബർ 22 ഇടവക വിശ്വാസികളും സംഘടനകളും മിഷൻ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു. വീടുകളിൽ നിന്ന് ഉൽപ്പന്ന പിരിവ് നടത്തുകയും ലേലം വിളിച്ച് ലഭിച്ച തുക മിഷൻ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചു. വിവിധ സംഘടനകൾ അന്നേ ദിവസം നടന്ന ഫുഡ് ഫെസ്റ്റിലും പങ്കാളികളായി. വിശ്വാസ പരിശീലനം യൂത്ത് CLC, KCYM, മാതൃവേരി, കത്തോലിക്ക കോൺഗ്രസ്, KLM തുടങ്ങിയവർ വിവിധ ഫുഡ് സ്റ്റാളുകൾ ഒരുക്കി. മിഷൻ ഞായറോട് അനുബന്ധിച്ച് അൾത്താർ സംഘവും ജൂനിയർ CLCയും ചേർന്ന് ഗെയിംസ് സോൺ നടത്തുകയുണ്ടായി. ഗെയിംസ് വിജയകരമായി പൂർത്തീകരിച്ചു. Thank you.